അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗത്തിന്റെ കാരണങ്ങൾ അല്ലാഹു നമുക്ക് നൽകട്ടെ. നമ്മുടെ കുടുംബം സ്വർഗത്തിലേക്ക് പോകുന്ന കുടുംബമാക്കി തരട്ടെ. തങ്ങൾ പറഞ്ഞു സ്വർഗത്തിലേക്ക് പോകുന്ന പെണ്ണുങ്ങളെ ഞാനൊന്ന് പറഞ്ഞു തരട്ടെയോ. സ്വർഗത്തിലേക്ക് പോകുന്ന നിങ്ങളെ ഇണകൾ ആരാണ്, ആരാണെന്നറിയുമോ? മിന്നഹലിൽ ജന്നാ, അത് നമ്മുടെ ഉമ്മമാർ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ പെങ്ങന്മാർ, നമ്മുടെ സഹോദരിമാർ, അവരെ സംബന്ധിച്ച് നബി തങ്ങൾ പ്രത്യേകം പറഞ്ഞ ചില ഗുണങ്ങളാണിത്. അൽ വദൂദുൽ വലൂദുൽ ഔദുൽ ലതി ഇദാ ളമത് ഖാലത് ലിസൗജിഹ ഹാദിഹി ഫീ യദിക് ലാ അദൂഖു ഗംമൻ വലാ അനാമു ഹത്താ തർളാ. ആരാണ് സ്വർഗവാസിനികളായ മുഅ്മിനത്തുകൾ എന്നറിയുമോ? അൽ വദൂദ്, സ്നേഹം കൊടുക്കുന്നവർ. ഭർത്താവിനോട്, ഉമ്മയോട്, ഉപ്പയോട്, മകളോട്, മകന്റെ മക്കളോട്, മകളുടെ മക്കളോട്, തന്റെ മരുമോളോട്, അയൽവാസികളോട് സ്നേഹത്തോട് പെരുമാറുന്നവൾ. അൽ വദൂ അൽ വലൂദ്, തന്റെ ഭർത്താവിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തവൾ. അല്ലാഹൂദ്, ഒരു പിണക്കം വന്നാൽ ആദ്യം പിണക്കം തീർക്കുന്നവൾ. ആണും പെണ്ണും, പുരുഷനും ഭാര്യയും, ഭാര്യയും ഭർത്താവും പിണങ്ങിക്കഴിഞ്ഞാൽ ആ പിണക്കം ആദ്യം തീർക്കേണ്ടത് ഭാര്യയുടെ ഭാഗത്ത് നിന്നാവണം എന്നാണ് ഈ പറഞ്ഞത്. പുരുഷന്മാർക്ക് ഇച്ചിരി ഈഗോ വരും, അത് ജന്മസിദ്ധമാണ്. പുരുഷൻ അങ്ങ് താഴ്ന്നു കൊടുക്കാൻ അവന്റെ പൗരുഷം അനുവദിച്ചില്ലെന്ന് വരും. പക്ഷെ സ്വർഗത്തിൽ പോകുന്ന ഒരു പെണ്ണിനെ കുറിച്ച് പറഞ്ഞു, അവൾക്ക് എന്തെങ്കിലും അവളിൽ നിന്നൊരു അബദ്ധമോ ഒരു തെറ്റോ ഒരു പാതകമോ ഉണ്ടായാൽ കാലത്തിൽ അവൾ അവരുടെ ഭർത്താവിനോട് പറയും, എന്റെ കൈ നിങ്ങളുടെ കയ്യിലിരിക്കട്ടെ, നിങ്ങൾ എന്നോട് പൊരുത്തപ്പെടുന്നവരെ ഈ കയ്യ് ഞാൻ എടുക്കില്ല, നിങ്ങൾ പൊരുത്തം തരുന്നവരെ ഞാൻ ഉറങ്ങില്ല, ഞാൻ ഭക്ഷണം കഴിക്കില്ല, എന്നോട് മാപ്പ് തരണം, എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് ഒരു തെറ്റുപറ്റിയാൽ ആ പെണ്ണ് ഇങ്ങോട്ട് വന്ന് മാപ്പ് പറയും. അങ്ങനത്തെ പെണ്ണുങ്ങൾ, അലാ ഉഹ്ബിറുക്കും ബിനിസായിക്കും മിൻ അഹ്ലിൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗപ്രവേശനമുണ്ടായാൽ ഈ പെണ്ണുങ്ങൾ നിങ്ങളുടെ ഭാര്യമാരായിരിക്കും അവിടെയെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മമാർ കരുണയുടെ, സ്നേഹത്തിന്റെ, ആർദ്രതയുടെ, ദയാവായ്പിന്റെ അനന്തമായ പ്രതീകങ്ങളാണ് നമ്മുടെ ഉമ്മമാർ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഹബീബിന്റെ മുമ്പിൽ ഒരു ഉമ്മ വന്നു രണ്ട് പെൺകുട്ടികളെയുമായി. ആ രണ്ട് പെൺകുട്ടികൾക്കും ഉമ്മാക്കുമായി ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് കൊടുക്കാനുള്ളത് മൂന്നേ മൂന്ന് കാരക്കയാണ്. ആ ഈത്തപ്പഴം മൂന്ന്, ഒന്ന് ഉമ്മ ഒരു മോൾക്ക് കൊടുത്തു, മറ്റേത് മറ്റൊരു മോൾക്കും കൊടുത്തു. മൂന്നാമത്തെ ഒന്ന് വിശന്ന് തളർന്ന ഉമ്മ വായിലേക്ക് വെക്കാൻ പോകുമ്പോൾ ആ രണ്ട് മക്കളും, ഉമ്മ അത് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞപ്പോ വായിലേക്ക് വെക്കാതെ ആ ഒരു ഈത്തപ്പഴവും കൂടെ രണ്ട് ചീന്താക്കി ഓരോ മോൾക്കും ഓരോ പാതി കൊടുത്ത് ഒന്നും കഴിക്കാതെ പട്ടിണി കടന്നു പോയ ഒരു പെണ്ണിന്റെ ചരിത്രം, ഒരു പെണ്ണിന്റെ അനുഭവം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് തഅജ്ജബ മിൻ ഫിഇലിഹ, അവള ചെയ്തത് അല്ലാഹുവിന് വളരെ ഇഷ്ടമായിട്ടുണ്ട്. വഇന്നല്ലാഹ ഔജബ ലഹ ബിഹൽ ജന്ന, അതു കാരണം അല്ലാഹു അവർക്ക് സ്വർഗം കൊടുത്തിരിക്കുന്നു. കൊച്ചുമക്കളോട് കാണിച്ച സ്നേഹത്തിന്റെ പേരിൽ അവരെ അല്ലാഹു നരകത്തിൽ നിന്ന് മോചനം ചെയ്തിരിക്കുന്നു എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കൾക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്ന ഉമ്മമാരെ ഒരു കൺപോലെ പോലും ഒരു കണ്ണ് ചിമ്മാൻ കഴിയാതെ കുഞ്ഞിന് വേണ്ടി പാല് കൊടുത്തും കുഞ്ഞിനെ സംരക്ഷിച്ചും ഉറക്കിയും ആ കുഞ്ഞിന്റെ വേദന സഹിച്ചും കുഞ്ഞിനോടൊപ്പം കുഞ്ഞുങ്ങൾ വളർന്ന് വലുതാകുന്നവരെ, വലുതായി കഴിഞ്ഞാലും മക്കള് ഭക്ഷണം കഴിക്കാതെ ഞാൻ കഴിക്കില്ല എന്ന് പറയുന്ന ഉമ്മ, നിങ്ങളെ കാണിക്കുന്ന സ്നേഹം അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം തരാൻ കാരണമാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മയൊക്കെ സ്വർഗത്തിന്റെ അവകാശികളിൽ ഉൾപ്പെടുത്തി തരട്ടെ. വല്ലാഹു യദുഉ ഇലാ ദാരിസ്സലാം, സമാധാനത്തിന്റെ വഴിയിലേക്ക്.
അള്ളാഹു നമ്മെ വിളിക്കുകയാണ്. ആ വിളിക്ക് ഉത്തരം നൽകാനുള്ള തൗഫീഖ് നമുക്കും നമ്മുടെ സഹോദരങ്ങൾക്കും നമ്മുടെ യുവാക്കൾക്ക് യുവതികൾക്ക് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് സ്വർഗപ്രവേശനത്തിന്റെ കാരണങ്ങളായ വിഷയങ്ങളൊക്കെ ഒന്നോർത്തെടുത്ത് മൻതൊയ്യബൽ കലാം, നല്ല വർത്തമാനം പറയുന്നവർ, ഭക്ഷണം കൊടുക്കുന്നവർ, സുന്നത്ത് നോമ്പെടുക്കുന്നവർ, തഹജ്ജുദ് നിസ്കരിക്കുന്നവർ, സുബഹി നിസ്കാരവും അസ്ർ നിസ്കാരവും ശ്രദ്ധയോടെ കൊണ്ടു നടക്കുന്നവർ, പാതിരാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ആളുകൾ, പിതാവ് ഭർത്താവിനോട് സ്നേഹത്തോടെ പെരുമാറുന്ന പെണ്ണുങ്ങൾ, അയ്യുമമ്രഅത്തിൻ സല്ലത ഖംസഹ വസ്വാമത ശഹ്റഹ വഅതഅത ബഅലഹ വഹഫിളത ഫർജഹ ഖീല ലഹ ഉദ്ഖുലിൽ ജന്ന മിൻ അയ്യി അബ്വാബിൽ ജന്നത്തി ശിഇതി. മാതൃ സ്നേഹവും ഒരു ഉമ്മയുടെ ഒരു പെണ്ണിന്റെ ഇബാദത്തും ഏതെല്ലാം കാരണങ്ങളാണ് സ്വർഗപ്രവേശനങ്ങളെന്ന് ആയിരക്കണക്കിന് ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിച്ച നബിയാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അന ഫറതുകും ഇൻദൽ ഹൗദ്, ഞാൻ പോവുകയാണ് കേട്ടോ സ്വഹാബ, ഞാൻ മരിക്കുകയാണ്. ഞാൻ മരിച്ചു ചെന്നാൽ ഇനി നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു സ്ഥലം, നിങ്ങൾ ദാഹിച്ചവശരായി വരുന്ന നേരത്ത് ഒരിറ്റ് വെള്ളം കിട്ടാൻ ഒരു പീടിക പോലുമില്ലാത്ത മഷ്റയിൽ എന്റെ ഹൗദുൽ കൗസറിൽ നിന്ന് നിങ്ങളെ വെള്ളം കുടിപ്പിക്കാൻ ഞാൻ അവിടെ ഉണ്ടാകും, നമുക്ക് അവിടെ നിന്ന് കാണാമെന്ന് പറഞ്ഞ് നമ്മളോട് യാത്ര പിരിഞ്ഞ അഷ്റഫുൽ ഖൽഖിനെ ഒന്ന് കാണണം, അള്ളാഹുവിനെ കാണണം. അള്ളാഹുവിന്റെ നിഅമത്തുകളാൽ നിറക്കപ്പെട്ട സ്വർഗലോകത്തേക്ക് എത്തണം, അവന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടണം. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ. അള്ളാഹുവിനോട് ഒരു ദിവസം 3 തവണ സ്വർഗം ചോദിച്ചാൽ സ്വർഗം അവർക്ക് നിർബന്ധമാകുമെന്നും 3 തവണ നരകത്തിൽ നിന്ന് കാവൽ ചോദിച്ചാൽ അള്ളാഹു നരകമോചനം നൽകുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ദുആയാണ് റമളാനിൽ നമ്മൾ ദുആയിരക്കുന്നത്. അല്ലാ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനന്നാർ. അതിന്റെ അർത്ഥം അതാണ്, നരകത്തിന് കാവൽ ചോദിക്കുന്നു, റബ്ബേ സ്വർഗം തരയണമേ. റമളാൻ കഴിഞ്ഞാലും ദുആയിരക്കയ്ത് അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അല്ലാഹുവിനെ കാണാനുള്ള ദിക്ർ നിബിദങ്ങൾ പറഞ്ഞത് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ലദ്ദത നദറി ഇലാ വജ്ഹിക വശൗഖ ഇലാ ലിഖായിക ഫീ ഗൈരി ദറാ മുദിറത വലാ ഫിത്നത മുദില്ല. പഠിച്ചു വെക്ക, അല്ലാഹു നമ്മെ അവന്റെ പൊരുത്തത്തിലാക്കട്ടെ. സ്വർഗലോകത്ത് അല്ലാഹു ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ഗുരുജനങ്ങൾ, സജ്ജനങ്ങളോടൊപ്പം അല്ലാഹു സ്വർഗത്തിലേക്കാക്കി തരട്ടെ.